ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പാവക്കയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഈ പാവക്കയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ വെജിറ്റബിൾ ഗാർഡനൊക്കെ ഇവിടെ വരുന്നതിന് മുന്നേ ആദ്യം ഇതൊരു ഫ്ലവേഴ്സ് ഗാർഡൻ ആയിരുന്നു. ഇഷ്ടമാതിരി പൂക്കളുടെ പല വെറൈറ്റി ഓഫ് പൂക്കളുടെ ഗാർഡൻ ആയിരുന്നു ഇവിടെ ആദ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ് നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ബാൽക്കണി ഫുള്ള് കവർ ചെയ്യേണ്ടി വന്നു. ഇത് ഫുള്ള് ഞങ്ങളിങ്ങനെ അടച്ച് കെട്ടി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് സൺലൈറ്റൊക്കെ കിട്ടാണ്ടായപ്പം 2 മാസത്തോളം ഇവിടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൂക്കളൊക്കെ ഓരോന്നായിട്ട് പയ്യെ പയ്യെ നശിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ ഒന്നിച്ചു പോയില്ല, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എല്ലാം വാടി തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ മൊത്തം നമുക്കിത് മാറ്റിയിട്ട് ആദ്യം നമുക്ക് പൂക്കൾ പൂച്ചെടികൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ ഞങ്ങൾ വിചാരിച്ചു ഇനി നമ്മൾ കടയിൽ പോയി പൂച്ചെടികളൊക്കെ മേടിക്കുന്നതിലും നല്ലത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന വിത്തുകളൊക്കെ നട്ട് പയ്യെ പച്ചക്കറികളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊരു വെജിറ്റബിൾ ഗാർഡനിലോട്ട് ഞങ്ങൾ മാറിയത്. അപ്പം ഞങ്ങൾ ഇവിടെ ആദ്യം പാവയ്ക്കയും വെണ്ടയ്ക്കയുമാണ് നട്ടത്. അത് നന്നായിട്ട് പാവക്ക ഞങ്ങൾ 2 പ്രാവശ്യം അതിൽ നിന്ന് പറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്ക അതെ ഇടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഈ മീലി ബഗ് ഇല്ലേ, അത് വന്ന് അങ്ങനെ പയ്യെ പയ്യെ വന്ന് വന്ന് അത് ഫുള്ളിങ്ങനെ നശിച്ചു. പിന്നെ അതിങ്ങനെ ഉണങ്ങിത്തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് പിന്നെ അത് കളയേണ്ടി വന്നു. അങ്ങനെ അത് ഫുള്ള് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വെജിറ്റബിൾസും ഞങ്ങൾ പിന്നെ അത് കളഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ നിറച്ച് ഈ കീടങ്ങളും പ്രാണികളും അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഈ നല്ല ചൂടുള്ള വെള്ളം ഇല്ലേ, തിളച്ച വെള്ളം ഒഴിച്ച് ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചളയാന്ന് വിചാരിച്ച് ഒരു കലം ഫുള്ള് ഞങ്ങൾ തിളപ്പിച്ച വെള്ളം, അതായത് വെട്ടി തിളക്കുന്ന വെള്ളം ഞങ്ങളിവിടെ ഫുള്ളിങ്ങനെ ഒഴിച്ചു. ഇവിടെ മൊത്തം ഒഴിച്ചിട്ട് ഈ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇവിടെ ഫുള്ളാ തിളച്ച് അതായത് ആവി ഇങ്ങനെ പൊങ്ങണ വെള്ളം ഞങ്ങളിവിടെ ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നാൾ ഈ മണ്ണിങ്ങനെ ഒന്ന് ഫ്രീ ആയി കിടക്കട്ടെ, ഒന്നും നടണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് മണ്ണിൽ നിന്ന് മണ്ണൊന്ന് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഈ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ട് പാവയ്ക്കയുടെ 4 വിത്തുകളാണ് മുളച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചേ അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ചീര, പിന്നെ ഇവിടെ ഈ മണ്ണിൽ കിടന്നിരുന്ന പഴയ വിത്തുകളൊക്കെ ഉണ്ട്, ചീര, പിന്നെ എനിക്കൊന്നും വെണ്ടക്ക, പിന്നെ എന്താ പച്ചമുളക്, അങ്ങനെ പലതും മുളച്ചു വന്നു. അപ്പം ഞങ്ങൾക്കതൊരു അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ ഇത്രയും തിളച്ച വെള്ളം ഒഴിച്ചിട്ടും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ നടണം എന്ന് വിചാരിച്ച് നടന്ന വിത്തിനേക്കാളും ഉഷാറായിട്ടാണ് ഈ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം വന്ന വിത്തുകൾ. അപ്പം ഞങ്ങൾ പോലും വിചാരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കണം ഈ പാവക്ക ഞാൻ പറിക്കാൻ പോവാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ, എന്നാലും നമുക്കൊരു കറിക്കുള്ളതുണ്ടാവും. ഇവിടെ 3 എണ്ണം ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും പാവക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കറിക്കുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലായാലും വീട്ടിലായാലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.